നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ക്രിയേറ്റീവ് വ്ലോഗ്സ് ബൈ റാസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മധുരയിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ് കണ്ടു നോക്കാം. ഇപ്പൊ ഞാനുള്ളത് തമിഴ്നാട്ടിലെ മധുരയിലെ നമ്മുടെ മീനാക്ഷി അമ്മൻ ക്ഷേത്രത്തിന്റെ ആ ഒരു ലൊക്കേഷനിലായിട്ട് വരുന്ന ഷോപ്സും നമുക്ക് അതിൻ്റെ അടുത്തായിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഒക്കെ കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഷോപ്പിലാണ് കയറുന്നത്. ഇവിടെ 10 രൂപ മുതലാണ് സാധനങ്ങൾ വില തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം. മധുരയിലെ ഒരു ക്രാഫ്റ്റ് ഷോപ്പിൻ്റെ വ്ലോഗ് ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിനി ഇതിനുള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ സൈഡിലായിട്ട് അവർ പുറത്തായിട്ടാണ് ഇത്രയും സാധനങ്ങൾ ഈ കണ്ണാടി അതുപോലെ കുറച്ച് ടോയ്സ് ഒക്കെ അതിൻ്റെ പുറത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരു സെക്ഷൻ ഫുള്ളായിട്ട് നമ്മുടെ ഇയറിങ്സ് ആണ് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഇയറിങ്സും നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലുള്ളതാണ്. 40 രൂപ ആ ഒരു റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഏകദേശം എല്ലാ ഇയറിങ്സിൻ്റെയും റേറ്റ് വരുന്നത്. പിന്നെ ഇതുപോലുള്ള ഇയറിങ്സിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. എല്ലാ ഇയറിങ്സും വളരെ നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആയിരുന്നു. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പൊതുവെ നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും ഫസ്റ്റ് എന്തെങ്കിലും ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അതിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ജ്വല്ലറി ഐറ്റംസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് തന്നെ പറയാൻ പറ്റും. അത്രത്തോളം കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു വള ഫുള്ളായിട്ടും ഇയറിങ്സും ചെയിനും അതുപോലെ ഓരോ സാധനങ്ങളും കൊണ്ട് ഫിൽഡ് ആയിരുന്നു. എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിലുള്ളതായിരുന്നു. അപ്പോൾ ഒരു ആ ഒരു വാള് ഫുള്ളായിട്ട് നമുക്ക് ഇയറിങ്സ് ആയിരുന്നു കണ്ട്. അതിനുശേഷം ഈ ഒരു വാള് ഫുള്ളായിട്ടും ഒരു വാച്ചസ് ആയിരുന്നു. നമുക്ക് ബ്രസ്റ്റ് വാച്ചസ് ആയിരുന്നു ഇവിടെ കൂടുതലായിട്ടും. പിന്നെ ഇതുപോലെ ഒരുപാട് ടെഡി ബിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ് ടോയ്സിനൊക്കെ ഏകദേശം 300 രൂപീസ് അതിനുള്ളിലാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത്. അത് തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെയായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുള്ളത് ബാംഗിൾസ് ആണ്. ഇതെല്ലാം തന്നെ കുപ്പി വളകളാണ്. പല ഡിസൈൻസിലുള്ളതും പല കളേഴ്സിലുള്ള അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. ഈ ഒരു സെറ്റ് വളകൾക്ക് റേറ്റ് വരുന്നത് 15 രൂപയാണ്. എല്ലാ സൈസിലുള്ള വളകളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് ഡിസൈൻ ഇല്ലാത്ത കുപ്പി വളകളും എല്ലാം തന്നെയുണ്ട്. അടുത്ത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതലും മെറ്റൽ വളകളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സെറ്റിക്ക് ഡിസൈനുള്ള വളകളാണ്. അപ്പോൾ ഇതിനൊക്കെ 150 രൂപ ആ ഒരു റേറ്റിനാണ് ഇത്തരം ബാംഗിൾസ് ഉണ്ടായിരുന്നത്. പിന്നെ 100 രൂപ ആ ഒരു റേറ്റിന് നല്ല ഡിസൈൻസ് ഉള്ള വളകളുണ്ട്. ഈ ഒരു സെറ്റ് ബാംഗിൾസിനൊക്കെ 80 രൂപ ആ ഒരു റേറ്റാണ്. പിന്നെ ഈ ഒരു ടൈപ്പിനും 80 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. അതിലൊക്കെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വന്നിട്ട് മെറ്റൽ ബാംഗിൾസ് ആണ്. അതുപോലെ തന്നെ ബാംഗിൾസിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലുള്ളതിനും 150 രൂപ 100 രൂപ ആ ഒരു റേറ്റിനാണ്. കിഡ്സിൻ്റെ ആ ഒരു സൈസിനും ഉണ്ട്, വലിയ സൈസും ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ സൈസിനുള്ള ബാംഗിൾസും ഉണ്ട്. പിന്നെ ഇതൊക്കെ വന്നിട്ട് ഒരു സിൽവർ കളേർഡ് ആയിട്ടുള്ള ബാംഗിൾസ് ആണ്. ബാംഗിൾസിൻ്റെയൊക്കെ നല്ല ഹ്യൂജ് കളക്ഷൻസ് തന്നെയുണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ മാലകൾ, പിന്നെ നെയിൽ പോളിഷ്, ഐലൈനർ ഇതുപോലുള്ള ഐറ്റംസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു 30 രൂപ 25 രൂപ ആ ഒരു റേറ്റിനുള്ളതായിരുന്നു. പിന്നെ ഇതുപോലുള്ള സിൽവർ ജ്വല്ലറീസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. ഇവിടെ ആയിട്ടുണ്ടായിരുന്നത് ഇതുപോലുള്ള നല്ല അടിപൊളി കളക്ഷനിലുള്ള മാലകളാണ്. ഇതിനെല്ലാം തന്നെ 200 രൂപയ്ക്കകത്താണ് റേറ്റ് വരുന്നത്. കൂടാതെ ഒരുപാട് നല്ല കളക്ഷൻ ഇതുപോലുള്ള ക്ലിപ്സ് ഉണ്ടായിരുന്നു. അടിപൊളി കളക്ഷൻ, നല്ല സ്റ്റോൺ വെച്ച് ഇതുപോലുള്ള നല്ല ക്ലിപ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ 40 രൂപ 50 രൂപ 70 രൂപ ആ ഒരു റേറ്റിലാണ് ഇത്തരം ക്ലിപ്പിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഈ ക്ലിപ്പ് വന്നിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഡിസൈനിലുള്ള ക്ലിപ്സാണ്. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 70 രൂപ ആ ഒരു റേറ്റ് ഈ ഒരു ക്ലിപ്സിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ അഫോർഡബിൾ റേറ്റിനാണ് ഇത്രയും ക്ലിപ്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അടുത്ത് ഇവിടെയായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഇതുപോലുള്ള വാച്ചാണ്. അപ്പോൾ ഇതൊക്കെ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ്, പല വെറൈറ്റിയിലുള്ള ഇതുപോലുള്ള വാച്ചൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു വാള് ഫുള്ളായിട്ടും തന്നെ അവർ വാച്ചാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. കിഡ്സിന് മാത്രമല്ല വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വാച്ചസും ഉണ്ട്.
അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ കാണുന്നത് പോലെ തന്നെ കീ ചെയിൻ ആണ്. പല വെറൈറ്റിയിലുള്ള കീ ചെയിൻസ് ഉണ്ട്. സോഫ്റ്റ് ടോയ്സിലെ കീ ചെയിൻ ഉണ്ട്. കീ ചെയിനൊക്കെ ഒരു 10 രൂപയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 രൂപ വരെ ഒരു 100 രൂപ വരെയുള്ള കീ ചെയിൻസിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അതുപോലെ നമ്മുടെ സോഫ്റ്റ് ടോയ്സ് ഇപ്പോൾ കീ ചെയിന്, പിന്നെ മെറ്റൽ ആയിട്ടുള്ള ഇതുപോലുള്ള കീ ചെയിൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പീസസ് ആണ്. പിന്നെ നമ്മുടെ കിഡ്സിനൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുപോലെ നല്ല കണ്ണാടിയൊക്കെ ഉണ്ട്. പിന്നെ ബോയ്സൊക്കെ യൂസ് ചെയ്യുന്ന ജ്വല്ലറി ഐറ്റംസ് എല്ലാം തന്നെയുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് ഇതാ സ്ലിംഗ് ബാഗ്, വാലറ്റ്സ് എല്ലാം തന്നെ ഉണ്ട്. എല്ലാം തന്നെ ഏകദേശം 150 രൂപയ്ക്ക് അകത്താണ് റേറ്റ് വരുന്നത്. അപ്പോൾ അടുത്ത ഫസ്റ്റ് ഫ്ലോറിലായിട്ടാണ് ഇതുപോലുള്ള ടോയ്സ് സെക്ഷനൊക്കെ വരുന്നത്. ഡോക്ടർ സെറ്റ്, അതുപോലെ ഒരുപാട് ആക്ടിവിറ്റി ഗെയിംസ് ഒക്കെയുള്ള ഒരുപാട് നല്ല ടോയ്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. ടോയ്സ് ഒക്കെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ടോയ്സും എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിനുള്ള ടോയ്സ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ടോയ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. എല്ലാം തന്നെ വളരെ അഫോർഡബിൾ റേറ്റിലാണ്. ഒരുപാട് നല്ല കളക്ഷൻസിലാണ് നമുക്ക് കിഡ്സിൻ്റെ ടോയ്സ് എല്ലാം ഉണ്ടായിരുന്നത്. ബാർബി സെറ്റ്, കിച്ചൺ സെറ്റ്, മിനിയേച്ചർ ഐറ്റംസ്, സോഫ്റ്റ് ടോയ്സ് എന്നുവേണ്ട എല്ലാ ഐറ്റംസും ടോയ്സിൻ്റെ കാര്യത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇതുകൂടാതെ കിച്ചൺ ആക്സസറീസിൻ്റെയും വളരെ നല്ലൊരു കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസ്, ഇതുപോലുള്ള ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ആ ഒരു ഷോപ്പിൽ ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അവിടെ കുറച്ചുകൂടി ഒന്ന് നടന്നു നോക്കാം. സീസൺ പീരീഡ് അല്ലാത്തത് കൊണ്ടാണ്, അത്യാവശ്യം തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിപ്പോൾ മീനാക്ഷി അമ്മ ആ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടേക്ക് നടന്നു പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ ഞാൻ ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോയപ്പോഴാണ് ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലുള്ള സെറാമിക് ഐറ്റംസ്, ടെറാക്കോട്ട ഐറ്റംസൊക്കെ കണ്ടത്. അങ്ങനെ അവിടെ നോക്കുവാണ് ഞങ്ങളിപ്പോൾ. നല്ല ഭംഗിയുള്ള ഒരുപാട് സെറാമിക് പോട്ട്സൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒരുപാട് പൂക്കടകളുണ്ട്. അപ്പോൾ ഞാനും മേടിക്കുവാണ്. ഇതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത്. ഇവിടെയായിട്ട് നല്ല കളക്ഷൻസിൽ നമുക്ക് കപ്പ്, അതുപോലെ തന്നെ വൈൻ ഗ്ലാസസ്, പ്ലേറ്റ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന വൈൻ ഗ്ലാസസിനൊക്കെ 50 രൂപ 40 രൂപ ആ ഒരു റേറ്റാണ് ഉണ്ടായിരുന്നത്. ഇതിന് വന്നിട്ട് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഗ്ലാസ്, വൈൻ ഗ്ലാസ് നോക്കുവാണ്. ഞങ്ങളുടെ ഇല്ലാത്ത ഷേപ്പിലുള്ള വൈൻ ഗ്ലാസസ് ഒക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പും വരുന്നത്. ഈ പ്ലേറ്റിനൊക്കെ 20 രൂപ ആ ഒരു റേറ്റാണ് വരുന്നത്. ചെറിയ പ്ലേറ്റാണ് എങ്കിലും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്ലേറ്റ്സാണ്. പിന്നെ ഇതുപോലുള്ള സെറാമിക് പോട്ടുണ്ട്. ഇതിനൊക്കെ 40 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരുപാട് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇത് വന്നിട്ടൊരു കോഫി മഗ്ഗാണ്. നമ്മുടെ ക്യാമറയുടെ ലെൻസ് പോലെ ഉണ്ട്. ഇതിന് വന്നിട്ട് 160 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് വന്നിട്ട് എനിക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് എന്നെ തോന്നി. നമ്മുടെ ക്യാമറയുടെ ലെൻസിൻ്റെ ആ ഒരു ഷേപ്പിന് വരുന്നൊരു കോഫി മഗ്ഗാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു ഇത്. പിന്നെ ഒരുപാട് ഇതുപോലുള്ള സെറാമിക് കപ്പുണ്ട്. ഇതിനൊക്കെ 10 രൂപയാണ് റേറ്റ് വരുന്നത്. ചെറിയ സൈസിലുള്ള കപ്പാണ്. അപ്പോൾ ഇതിനൊക്കെ 10 രൂപയാണ് റേറ്റ് ഉള്ളത്. പിന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്മൈലി കപ്പൊക്കെ ഉണ്ട്. അതിനൊക്കെ 30 രൂപയാണ് ഒരു പീസിന്. ഇത് വന്നിട്ട് വളരെ ചെറിയ ഒരു കോഫി സെറ്റാണ്. ഇതൊക്കെ വന്നിട്ട് ഹാൻഡ് മെയ്ഡ് ടോയ്സ് ആണ്. നമ്മുടെ കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ജമ്പിങ് ബോൾ ആണിത്.
അടുത്ത് നമുക്ക് ഈ ഒരു അങ്കിൾ ഒരു മാജിക് കാണിച്ചു തരും. ഈ ഒരു ഡയസ് ഇതിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതുപോലെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ അങ്കിളിനെ കൊടുക്കുമ്പോഴത്തേക്കും അങ്കിൾ നമ്മൾ ഏത് നമ്പർ അങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, അങ്കിളിനെ കാണിക്കാണ്ടാണ് നമ്മളിതിപ്പോൾ വെക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആ ഡയസ് മേടിച്ചിട്ട് ഈ കോയിന് ഏതെങ്കിലും ഒരു നമ്പർ വെക്കാനായിട്ട് പോവുകയാണ്. എന്താവും നോക്കാം. ഞാനിപ്പോൾ വെക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അതിനുശേഷം ഞാൻ ഇതിന് ഈ ബോക്സിനുള്ളിൽ വെച്ചിട്ട് അങ്കിളിൻ്റെ കൊടുക്കുകയാണ്. കറക്റ്റാണ് ഞാൻ വെച്ച ആ നമ്പർ തന്നെയാണ് അങ്കിൾ പറയുന്നത്. അടുത്ത് കുറച്ചുകൂടി പോയപ്പോഴാണ് ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു സെക്ഷനായിട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ്. ഇവിടെയും ഇതുപോലെ ഡ്രസ്സ്, ഇയറിങ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് സ്ട്രീറ്റ് ഷോപ്പിങ്ങിലും ഉണ്ട്. ഇതൊക്കെ വന്നിട്ട് ബാംഗിൾസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ടോയ്സ്, പിന്നെ മിനിയേച്ചർ ഐറ്റംസ്, മിനിയേച്ചർ ആയിട്ടുള്ള കുക്കിംഗ് ഐറ്റംസ് ആണ് ഇതൊക്കെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരുപാട് മിനിയേച്ചർ ഐറ്റംസ് ഉണ്ട്. നമ്മുടെ കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മിനിയേച്ചർ ടോയ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ആ ഒരു സൈഡാണ് ഇതെല്ലാം. അവിടെയായിട്ടാണ് ഈ ഷോപ്സ് എല്ലാം വരുന്നത്. അടുത്ത് നമ്മൾ ഈ ഒരു ഷോപ്പിലേക്ക് കയറി നോക്കുവാണ്. ഇവിടെയും 10 രൂപയാണ് ബോർഡ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് കയറി നോക്കാം. അങ്ങനെ ഈ ഒരു ഷോപ്പിൻ്റെ പുറത്തായിട്ട് ഒരുപാട് സോഫ്റ്റ് ടോയ്സ്, പ്ലാസ്റ്റിക് ബോള്, അങ്ങനെ ഒരുപാട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ടോയ്സൊക്കെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറിയ സൈസ് മുതൽ നല്ല വലിയ സൈസ് വരെയുള്ള ഡോൾസ് ഒക്കെ ഉണ്ട്. ഇവിടെയും ഒരുപാട് ജ്വല്ലറി ഐറ്റംസ്, കീ ചെയിന്, അതുപോലെ ഒരുപാട് സാധനങ്ങളും ഈ ഒരു ഷോപ്പിലും ഉണ്ടായിരുന്നു. ഒരുപാട് കിച്ചൺ ആക്സസറീസ്, പിന്നെ ഇതുപോലുള്ള ക്യാപ്സ് ഒക്കെ തന്നെയുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് ചെറിയ രൂപങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസും ഇവിടെയുണ്ട്. പിന്നെ ഇതുപോലുള്ള കുറച്ച് ചെറിയ സൈസ് ജാറൊക്കെ ഉണ്ട്. പിന്നെ ടെഡി ബിയറിൻ്റെ ഇതുപോലുള്ള ക്യൂട്ട് കീ ചെയിൻസ് ഒക്കെ തന്നെയുണ്ട്. കൂടുതലും ഇവിടെ കിച്ചൺ ആക്സസറീസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പും വരുന്നത്. അടുത്ത് ഇവിടെയായിട്ട് മിനിയേച്ചറിൻ്റെ കിച്ചൺ സെറ്റാണുള്ളത്. അത് തന്നെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഒരു പീസിന് 5 രൂപ 10 രൂപ ആ ഒരു റേറ്റിനാണ് വരുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഒരുപാട് ടോയ്സ് ഉള്ള ഷോപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, അങ്ങനെ ഒരുപാട് ഷോപ്പ്സ് രണ്ട് സൈഡിലായിട്ടും ഉണ്ട്. ഡ്രസ്സിൻ്റെ ഷോപ്പ്സൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് ടോയ്സിൻ്റെ ഷോപ്പ്സും ഒക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് ഇതുപോലെ പാത്രങ്ങളൊക്കെയാണ് ഉള്ളത്. പാത്രങ്ങൾ നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒക്കെയാണ് ഈ ഒരു സൈഡിലായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് ഇതുപോലെ വാൾ ഡെക്കറായിട്ട് നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരുപാട് നല്ല ക്യൂട്ട് പീസസ് ഒക്കെ ഉള്ള ഇതുപോലുള്ള ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഈ ഒരു ഷോപ്പിൽ കൂടുതലായിട്ടും ചെരുപ്പൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ടും ഇതുപോലെ സെറാമിക് ആയിട്ടുള്ള പോട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
ഇവിടെയായിട്ട് ഒരുപാട് വിഗ്രഹങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറിയ സൈസിലൊക്കെ ഉള്ള നമ്മുടെ പൂജാമുറിയിലൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ രൂപങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിന് ഈ ഒരു ഷോപ്പിലേക്ക് കയറാനായിട്ട് പോവാണ്. എല്ലാ ഷോപ്സിലും തന്നെ അത്യാവശ്യം ഒരുപാട് ടോയ്സ്, ജുവലറി ഐറ്റംസ്, പിന്നെ ഇതുപോലുള്ള കിഡ്സിന് കളിക്കാൻ പറ്റുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടുള്ളൊരു വേറൊരു ഷോപ്പാണിത്. ഇവിടെയായിട്ടും പുറത്തൊക്കെയായിട്ട് ഒരുപാട് ടെഡി ബിയേഴ്സ്, ബോള്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വാള് ഫുള്ളായിട്ടും അവർ കീ ചെയിൻസ് ആണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. പല വെറൈറ്റി ആയിട്ടുള്ള കീ ചെയിൻസ് തന്നെ ഒരുപാടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ഐസ്ക്രീം ഷോപ്സ്, നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയ ഇതുപോലുള്ള ഷോപ്സും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.